അഭിനയിക്കാൻ മറന്നുപോയ രണ്ട് നടന്മാർ, നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് തെറി കമൻറ്റുകൾ ഉണ്ടാവും, ഒരുപാട് മോശം കമൻറ്റുകൾ ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് ഈ മോശം കമൻറ്റുകളും തെറി കമൻറ്റുകളും ഇടുന്ന ആളുകളാണ് ഇവരുടെ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ലോക്ക്ഡൗൺ കാരണം യൂട്യൂബിൽ നിന്നും ലഭിക്കുന്ന പരസ്യ വരുമാനത്തിൽ ഗണ്യമായ കുറവുള്ളതുകൊണ്ട് ഒരു പരസ്യം ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നു. സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലുഡോ കളിച്ചുകൊണ്ട് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തിരുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് ലുഡോസിംഗ് എന്നാണ്. ലുഡോസിംഗ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് 10 രൂപ മുതൽ 4000 രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. 10 രൂപയ്ക്കാണ് നിങ്ങളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 20 രൂപ പ്രൈസ് മണി ആയിട്ട് ലഭിക്കും. നിങ്ങൾ 4000 രൂപയ്ക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 8000 രൂപ നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഇരട്ടി തുകയാണ് നമുക്ക് പ്രൈസ് മണി ആയിട്ട് ലഭിക്കുന്നത്. ഓൺലൈനിൽ നമ്മളെപ്പോലെയുള്ള ആളുകളുമായിട്ട് കളിച്ചിട്ട് നമ്മൾ ജയിക്കുമ്പോഴാണ് ഈ ഒരു പ്രൈസ് മണി ലഭിക്കുന്നത്. പ്രൈസ് മണി കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് അത് PayTMലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ലുഡോസിംഗ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ പൈസ സമ്പാദിക്കുക, എൻജോയ് ചെയ്യുക. 2010 ശേഷമുള്ള കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2010 മുൻപേ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള രണ്ട് നടന്മാരാണ് ലാലേട്ടനും അതുപോലെ തന്നെ മമ്മൂക്കയും. ഇവർക്ക് 2010 ശേഷം കിട്ടിയിട്ടുള്ള സിനിമകളിൽ എത്ര നല്ല സിനിമകളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 40-ലധികം സിനിമകൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയാണ് എണ്ണത്തിൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എത്ര സിനിമകൾ നല്ലതാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും. നല്ലതെന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ഒരുപാട് വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ള സിനിമകളെക്കുറിച്ച് അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഭിനയ പ്രാധാന്യമുള്ള ഇവരിലെ അഭിനേതാവിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ 2010 മുൻപുള്ള സിനിമകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമകളൊക്കെ ടി വിയിൽ വരുന്ന സമയത്ത്, അതായത് 2010 മുൻപേ എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയ സിനിമകൾ വരെയുണ്ട്, ആ സിനിമകളൊക്കെ നമ്മൾ ടി വിയിൽ വരുന്ന സമയത്ത് 1-ലധികം തവണ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് എത്ര റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാലും ആ സിനിമകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. പക്ഷേ 2010 ശേഷം ഇറങ്ങിയിട്ടുള്ള പല സിനിമകളും നമുക്ക് 1-ൽ കൂടുതൽ തവണ കാണാൻ സാധിക്കുന്നില്ല. അതായത് നമ്മൾ തിയേറ്ററിൽ ആ സിനിമ കണ്ട് വീണ്ടും അത് ടി വിയിൽ വരുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഈ ഒരു ചിന്ത കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ആ സിനിമയുടെ ഫോർമാറ്റ് മാറിയത് കൊണ്ടാണോ, ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ വന്നതിന് ശേഷമാണോ ഈ മാറ്റം ഉണ്ടായതെന്നുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2010 ശേഷം ഇറങ്ങിയിട്ടുള്ള ചില സിനിമകളൊക്കെ ഇപ്പോഴും നമുക്ക് 1-ൽ അധികം തവണ കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമകളും അല്ലാത്ത സിനിമകളും, അതായത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുന്ന സിനിമകളുമായിട്ടുള്ള വ്യത്യാസം ഞാൻ പരിശോധിച്ച് നോക്കിയപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിനകത്ത് കാര്യമായിട്ടുള്ള കഥയില്ലായിരുന്നു, അതുപോലെ തന്നെ അഭിനയ പ്രാധാന്യമുള്ള വേഷവും ഇല്ലായിരുന്നു. അതൊക്കെ തട്ടുകൂട്ട് സിനിമകളായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ തന്നെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വളരെയധികം പുകയത്തി പറഞ്ഞിട്ടുള്ള വളരെ ഗംഭീരം എന്ന് പറഞ്ഞ സിനിമയൊക്കെ പിന്നീട് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു, അതൊക്കെ മോശം സിനിമകളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. തിയേറ്ററിൻ്റെ ഒരു ആംബിയൻസിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കൺകെട്ട് കാഴ്ച പോലെ, ഒരു മാജിക് പോലെ മാത്രമായിട്ട് ചില സിനിമകൾ മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു 50-ഓളം സിനിമകൾ ചെയ്തിട്ടും നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും നല്ല സിനിമകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെറും 5-ഓ 10-ഓ വരെ ഉള്ളൂ. അതിനകത്തൊരു 5 ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഇവർക്ക് അഭിനയിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള പ്രാധാന്യമുള്ള വേഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരെ ആരും വിമർശിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇവരുടെ സിനിമകളെക്കുറിച്ച് മോശമായിട്ട് പറയാൻ പാടില്ല എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ധാരണ പലരുടെ മനസ്സിലുണ്ട്. ഇവരൊരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തികളാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സിനിമകൾ മോശമാവുന്ന സമയത്ത് പറയാൻ പാടില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഇവർ ഏറ്റവും നന്നായിട്ട് ഇവരുടെ മുഖത്ത് ഏറ്റവും നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരെ കാണാൻ ഏറ്റവും ഭംഗിയുള്ള സിനിമകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കയറുന്നത്, അല്ലെങ്കിൽ ഇവരുടെ മാസ് സീനുകൾ കണ്ടുകൊണ്ടാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് കയറുന്നത്. പക്ഷേ നമ്മളൊരു 90-കളിലും 80-കളിലൊക്കെ ഇവർ ചെയ്തിട്ടുള്ള സിനിമകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയ്ക്കകത്തൊക്കെ നല്ല രീതിയിലുള്ള കഥയുണ്ടായിരുന്നു, അതുപോലെ തന്നെ കഥാപാത്രങ്ങൾക്ക് എന്നും നിലനിൽക്കുന്ന ഒരു ജീവൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സിനിമകൾക്കൊന്നും അതില്ല. അതായത് തിയേറ്ററിൽ പോയിട്ട് നല്ല രീതിയിലുള്ള സൗണ്ട് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കാഴ്ചകളുണ്ട്, കുറച്ച് ഫൈറ്റ് ഉണ്ട്, അല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് പലതും വന്നിട്ടുള്ളത്. 50 സിനിമ ഇറങ്ങിയതിൻ്റെ അകത്ത് നിന്ന് ഒരു 5 സിനിമ മാത്രമാണ് നല്ലതെന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് പ്രണയം എന്ന് പറഞ്ഞ ബ്ലെസ്സിയുടെ ചിത്രം നല്ലൊരു സിനിമയായിരുന്നു. പിന്നീട് ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് ഏറ്റവും നല്ലത്, അതായത് 2010 ശേഷം ലാലേട്ടൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്
സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. രഞ്ജിത്താണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. രഘുനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായിട്ടും ജീവനുള്ളൊരു കഥാപാത്രമായിട്ടും കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ടായി. പിന്നെ ദൃശ്യത്തിലെ ജോർജ് കുട്ടി നല്ലൊരു കഥാപാത്രമായിരുന്നു, നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാലും മടുപ്പില്ലാത്തൊരു സിനിമയാണ്. പിന്നീട് ഒപ്പത്തിലെ ജയരാമൻ എന്ന് പറയുന്ന കഥാപാത്രം പ്രിയദർശൻ സാറിൻ്റെ കുറേ കാലത്തിന് ശേഷം നല്ലൊരു സിനിമ നമുക്ക് ലഭിക്കുന്നത് ഒപ്പം എന്ന് പറയുന്ന സിനിമയാണ്. അതിൻ്റെ അകത്തുള്ള ആ കഥാപാത്രം എന്നും നിലനിൽക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലാലേട്ടനെ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടനെ കാണുമ്പോൾ നമുക്കൊരു വ്യത്യസ്തത തോന്നിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയാണ്. അതിനകത്തുള്ള ഇത്തിക്കര പക്കി എന്ന് പറയുന്ന കഥാപാത്രം ഒരു പക്ഷേ കുറേയധികം നാളുകൾക്ക് ശേഷവും വാഴ്ത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. 2010 ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്ത കഥാപാത്രമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഈ ഒരു ഇത്തിക്കര പക്കി എന്ന് പറയുന്ന കഥാപാത്രം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളുണ്ട്, ലൂസിഫർ, പുലിമുരുകൻ തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷവും നമ്മൾ ആ സിനിമ എടുത്തു നോക്കുന്ന സമയത്ത് ഒന്നുമില്ലായിരുന്നല്ലോ ഈ സിനിമയ്ക്കകത്തൊക്കെ എന്ന് തോന്നിപ്പോകുന്ന സിനിമകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവും, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മമ്മൂക്കയുടെ ഒരു കരിയർ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കിക്കും നല്ല സിനിമ കൊടുത്തിട്ടുള്ളത് രഞ്ജിയേട്ടൻ തന്നെയാണ്. പ്രാഞ്ചിയേട്ടൻ ദ സെയിൻ്റ് എന്ന് പറയുന്ന സിനിമ, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ്റ് എന്ന് പറയുന്ന സിനിമ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ അകത്ത് ചിറമ്മൽ, ഇനാഷോ, ഫ്രാൻസിസ് എന്ന് പറയുന്ന കഥാപാത്രം ഏറ്റവും മികച്ച രീതിയിലാണ് മമ്മൂക്ക അവതരിപ്പിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. അത് എനിക്ക് തോന്നുന്നു ഞാനൊരു 20-ലധികം തവണ ടി വിയിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട്. ടി വിയിൽ എപ്പോഴൊക്കെ ആ സിനിമ വരുമ്പോഴും ഞാൻ ജസ്റ്റ് ഒന്ന് ആ സിനിമ കണ്ടിരിക്കാറുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ആസ്വദിക്കാനുള്ള പലതും ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമയിലെ സി കെ രാഘവൻ നല്ലൊരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നു 2010 ശേഷം ലഭിച്ചിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള കഥാപാത്രം, ഒരുപാട് ലേസുള്ള അതിൻ്റെ ഒരു അഭിനയ മികവ് തീർച്ചയായിട്ടും വരുന്ന കാലങ്ങളിൽ തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേണുകേട്ടൻ്റെ സംവിധാനമാണ്, വേണുകേട്ടൻ ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പത്തേമാരിയിലെ പള്ളിക്കൽ നാരായണൻ, ആ കഥാപാത്രവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന മമ്മൂക്കയിലെ അഭിനേതാവിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സലീം അഹമ്മദ് ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് അങ്കിൾ എന്ന് പറയുന്ന സിനിമ, അങ്കിൾ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട്. പക്ഷേ മമ്മൂക്കയിലെ നടനെ ആ സിനിമയ്ക്കകത്ത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവസാന രംഗങ്ങളിലൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് ആ സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട്. ഗിരീഷ് ദാമോദരനാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് മമ്മൂക്ക നന്നായിട്ട് ആ സിനിമയ്ക്കകത്ത് പെർഫോം ചെയ്തതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീട് തോന്നിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഉണ്ട എന്ന് പറയുന്ന സിനിമയാണ്. അതിനകത്തെ മണിസാർ എന്ന് പറയുന്ന കഥാപാത്രം ഈ ഒരു ഖാലിദ് റഹ്മാൻ്റെ സിനിമയാണ്. ആ സിനിമയിലെ മണിസാർ എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് മനസ്സിനെ സ്പർശിച്ചിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഈ ഒരു 5 സിനിമകൾ കഴിഞ്ഞാൽ മമ്മൂക്കയെ അല്ലെങ്കിൽ മമ്മൂക്കയിലെ അഭിനേതാവിനെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സിനിമയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ അകത്ത് ഇമ്മാനുവൽ എന്ന് പറയുന്ന സിനിമയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. പക്ഷേ അതുപോലെയുള്ള കഥാപാത്രങ്ങൾ മുൻപും മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മമ്മൂക്കയെ എന്താ പറയുക ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊരു ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രം എനിക്ക് തോന്നിയിട്ടില്ല ഈ അടുത്ത കാലത്ത് വന്നതായിട്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ്, ഒരിക്കലും ഇവരെ വിമർശിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് നമ്മളുടെ മലയാള സിനിമയ്ക്ക് ഉപയോഗപ്പെടുത്തണം. ഇവരുടെ ഈ കെട്ടുകാഴ്ചകളുള്ള സിനിമ, അതായത് എന്താ പറയുക ആക്ഷൻ അല്ലെങ്കിൽ ഒരേ തരത്തിൽ പോകുന്ന വിദേശ ഭാഷകൾ കോപ്പി അടിച്ചതുപോലുള്ള സിനിമകളല്ല നമുക്ക് വേണ്ടത്. ഇവരിലെ അഭിനേതാക്കളെ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും മികച്ച നല്ല സിനിമകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. ഇവരുടെ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ഇതൊരു മോശം സിനിമയാണ്. പലപ്പോഴും എനിക്കും തോന്നാറുണ്ട് ചില സിനിമകളൊക്കെ മോശമാണെന്ന് പറയാൻ. പക്ഷേ നമ്മളത് ഒരു തുറന്നടിച്ച പോലെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടാത്തതുപോലെ എപ്പോഴും തോന്നാറുണ്ട്. പ്രത്യേകിച്ച് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ ഒരു ഏജും അവരുടെ ഒരു എക്സ്പീരിയൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതെങ്ങനെയാണ് ഓഡിയൻസ് സ്വീകരിക്കുക എന്നുള്ളൊരു തോന്നലുണ്ട്. ഇനി ഞാൻ എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലങ്ങളിൽ ഇവരുടെ സിനിമകളെയും നന്നായിട്ട് വിമർശിക്കണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം നല്ല സിനിമകൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ.